അപ്പൊ നമ്മുടെ പുതിയ ക്ലാസിന്റെ വിശേഷങ്ങളിലേക്ക് എല്ലാ കുഞ്ഞുമക്കൾക്കും സ്വാഗതം. അപ്പൊ എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ച് നല്ല മിടുക്കരായിട്ട് ഇരിക്കുകയല്ലേ? നാം കഴിഞ്ഞ ദിവസം നമ്മുടെ ക്ലാരക്കുട്ടിയുടെ വിശേഷങ്ങളിലേക്ക് പോയിരുന്നു അല്ലേ? നല്ല അടിപൊളിയായിരുന്നു അല്ലേ? ധാരാളം പച്ചക്കറികളെ നാം പരിചയപ്പെട്ടു അല്ലേ? എന്റെ കുഞ്ഞുമക്കൾ വർക്കൊക്കെ ചെയ്തിരുന്നോ? ചെയ്തിരുന്നു എല്ലാവരും. കുറെ പേരൊക്കെ കാണിച്ചു കേട്ടോ, മിടുക്കരാട്ടോ. അപ്പൊ എല്ലാവർക്കും ഇന്ന് എന്താ വേണ്ടത്? എന്ത് സമ്മാനം വേണ്ടത്? എന്താ വേണ്ടത്? സ്റ്റാർ വേണോ അല്ലേ? ദാ ഇന്ന പിടിച്ച സ്റ്റാർ എല്ലാവരും വീതിച്ചെടുത്തോ കേട്ടോ. അതാരുടെ ശബ്ദമാ കേൾക്കുന്നേ? അതാരുടെ ശബ്ദമാ? ഇതാരാ? ഉണ്ണിക്കുട്ടനോ? ഉണ്ണിക്കുട്ടനെ കണ്ടിട്ട് കുറേ നാളായല്ലോ. കൂട്ടുകാരൊക്കെ ഇടയ്ക്കിടയ്ക്ക് അന്വേഷിക്കാറുണ്ട് ഈ ഉണ്ണിക്കുട്ടൻ്റെ എവിടെ പോയിന്ന്. എന്തൊക്കെയുണ്ട് വിശേഷം ഉണ്ണിക്കുട്ട? ഹായ് ടീച്ചർ, ഞാൻ അകത്തേക്ക് വന്നോട്ടെ? വരൂ വരൂ, ഉണ്ണിക്കുട്ടൻ അകത്തോട്ട് വരൂ. മിടുക്കൻ. നല്ലത് തന്നെ ടീച്ചർ, ഞാൻ എന്റെ കൂട്ടുകാരെ കാണാൻ വന്നതാ. ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമായിട്ടുണ്ട്? അമ്മ എന്നെ പുറത്തേക്കൊന്നും വിടാറില്ല. ടീച്ചറുടെ ശബ്ദം കേട്ടപ്പോൾ ഓടി വന്നതാ. നിങ്ങളെ കാണാൻ എനിക്ക് ഒത്തിരി കൊതിയായി. ടീച്ചർ, എനിക്കൊരു കോള് വരുന്നുണ്ട്, ഞാൻ എടുത്തോട്ടെ? ഹലോ, അമ്മയാണോ? ഞാൻ ടീച്ചറുടെ അടുത്തുണ്ട് അമ്മേ. ഇപ്പം വരാം അമ്മേ. പെട്ടെന്ന് അമ്മ വിളിക്കുന്നുണ്ട്, ഞാൻ പോകുക. എൻ്റെ ചക്കിക്കോഴിയുടെ മുട്ട എടുക്കാൻ പറഞ്ഞിരിക്കുക അമ്മ തൊടിയിൽ പോയി. അതെടുത്തില്ലെങ്കിൽ ആ കാക്കച്ചി അമ്മ കട്ടെടുക്കും. അതുകൊണ്ട് ഞാൻ ഓടിപ്പോയി എടുത്തേച്ച് വരാട്ടോ. കൂട്ടുകാരെ, ഞാൻ പോകുവാണേ. ആ കാക്കച്ചി അമ്മ വന്നാലേ നമ്മുടെ ചക്കിക്കോഴി ഉറക്കെ കരയും. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് പോകുക. അല്ല, എൻ്റെ കൂട്ടുകാരും ടീച്ചറും വരുന്നുണ്ടോ എൻ്റെ കൂടെ? എൻ്റെ തൊടിയിലെ എന്തെല്ലാം കാഴ്ചകളാണെന്നോ. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ എൻ്റെ കൂടെ വരാട്ടോ. ടീച്ചറെ, വരുന്നുണ്ടെങ്കിൽ വരാട്ടോ, എൻ്റെ തൊടിയിലെ ധാരാളം കാഴ്ചകളുണ്ട്. അപ്പോ നമുക്ക് കൂടെ പോന്നോളൂ കേട്ടോ. ഉണ്ണിക്കുട്ടൻ്റെ കൂട്ടുകാരെയൊക്കെ നമുക്കൊന്ന് പരിചയപ്പെടാലോ. നമുക്ക് പോകാം, ഉണ്ണിക്കുട്ടൻ്റെ ഒപ്പം പോകാല്ലേ. ഹായ് കൂട്ടുകാരെ, ഇതാണ് എൻ്റെ വീട്. ദാ ഈ കാണുന്ന തൊടിയിലാണ് എൻ്റെ കൂട്ടുകാരുള്ളത്. നിങ്ങൾ എൻ്റെ കൂടെ നടന്നു പോന്നോളൂ കേട്ടോ. ഞാൻ അമ്മയുടെ കയ്യില് പാല് കുടിച്ചിരുന്നല്ലോ. എന്റെ അമ്മണിക്കുട്ടി, ഞാൻ ഇപ്പോ ഇവിടെ വന്നതേ നമ്മുടെ ചക്കിയമ്മയുടെ അടുത്ത് പോകാനാണ്. ഇതെല്ലാം എന്റെ കൂട്ടുകാരാണ്. കൂട്ടുകാരെ, കുറച്ചങ്ങ് മാറിയാണ് ചക്കിയുള്ളത്. നമുക്ക് അവിടേക്ക് പോകാട്ടോ. എന്തിനാ അപ്പോ നീ ഇങ്ങനെ ഒച്ച വെക്കുന്നത്? ഇതെന്റെ ടീച്ചറും കൂട്ടുകാരും ഒക്കെയാ. ഇതെന്റെ കൂട്ടുകാരനാണ് കേട്ടോ, അപ്പു എന്നാണ് അവന്റെ പേര്. ഇവനെ ഞങ്ങളെ അറിയുന്നവര് പരിചിതരമായിട്ടുള്ളവരല്ലാതെ വേറെ ആരെ കണ്ടാലും അവൻ ഒരുക്കും. അതുകൊണ്ടാട്ടോ നിങ്ങൾ ആരും പേടിക്കണ്ട. നമുക്ക് നടക്കാം. ടീച്ചറും ഒക്കെയാണ്, നിനക്ക് ഇഷ്ടമായില്ലേ? അയ്യോ മാളുക്കുട്ടി, ഞാനത് മറന്നുപോയി. ഞാൻ കുറച്ചു കഴിയുമ്പോ കൊണ്ടത്തരാട്ടോ. അതാ ചക്കിതേ അവിടെ നിൽപ്പുണ്ടല്ലോ. ഉണ്ടല്ലോ. ചക്കിപ്പെണ്ണേ, നിന്റെ മുട്ട തരാമോ? ദാ അമ്മ എന്നെ ഇട്ടതാണ് ഇവിടേക്ക്.
നിന്റെ മുട്ടയും കൊണ്ട് ചെല്ലാനാണ് അമ്മ പറഞ്ഞിരിക്കുന്നത്. ഞാൻ എടുത്തോട്ടെ ചക്കിപ്പെണ്ണെ നിന്റെ മുട്ട? ഇതെല്ലാം എന്റെ കൂട്ടുകാരാണ്. എന്റെ കൂട്ടുകാരും ടീച്ചറും നമ്മുടെ തൊടിയിലെ കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടി വന്നതാണ്. ടീച്ചറെ, എനിക്ക് ഒത്തിരി സന്തോഷമായി. എന്റെ കൂട്ടുകാരും ടീച്ചറും എന്റെ വീട്ടിൽ വരികയും എന്റെ കൂട്ടുകാരെ പരിചയപ്പെടുകയും ചെയ്തല്ലോ. എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട് കേട്ടോ ടീച്ചറെ. ഹായ് കൂട്ടുകാരെ, എനിക്ക് ഒത്തിരി സന്തോഷമായി. ഞാൻ അമ്മയുടെ കയ്യിൽ മുട്ട കൊണ്ടുവന്ന് കൊടുക്കേണ്ടതുണ്ട്. ഞാനതുകൊണ്ട് പെട്ടെന്ന് പോകുക. എല്ലാവർക്കും ബൈ ബൈ. നിരവധി കാഴ്ചകളാണ് നമ്മൾ കണ്ടത് അല്ലേ? ഉണ്ണിക്കുട്ടന്റെ കുറേ കൂട്ടുകാരെ നാം പരിചയപ്പെട്ടു. ആരൊക്കെയായിരുന്നു? ആദ്യം കണ്ടത് ആരെയാ? ആരെയാ ആദ്യം കണ്ടത്? ആദായ ബോർഡിലേക്ക് നോക്കി. ആരെയാ ആദ്യം കണ്ടത്? ആ പശുവമ്മയെ അല്ലേ? പശുവമ്മ എന്താ ഉണ്ണിക്കുട്ടന് നൽകാറുള്ളത്? ദിവസം എന്തോ നൽകുന്ന കാര്യം പറഞ്ഞല്ലോ, എന്താണത്? ആ പാല് അല്ലേ? ദിവസവും പാല് കൊടുക്കാറുണ്ട് ഈ പശുവമ്മ. പശുവമ്മയുടെ പേര് നിങ്ങൾ മറന്നുപോയോ? എന്തായിരുന്നു പേര്? ആ അമ്മിണിക്കുട്ടി അല്ലേ. പിന്നെ ആരെയാ കണ്ടത്? ആരത്? ആ പട്ടി അല്ലേ. പട്ടിയെ കണ്ടില്ലായിരുന്നോ? എന്താ പേര് വിളിക്കുന്നേ ഉണ്ണിക്കുട്ടൻ? അതാരാ പറഞ്ഞേ? മിടുക്കിയാണല്ലോ, അപ്പു അല്ലേ. പിന്നെയോ? പിന്നെ അപ്പു എന്താ ചെയ്തത്? നമ്മളെ കണ്ടപ്പോ എന്ന് പറഞ്ഞ പോരല്ലേ, നമ്മളൊന്ന് പേടിച്ചു പോയില്ലേ. ദാ നോക്കൂ, പിന്നെ ആരെയാ കണ്ടത്? ആടുന്നേനല്ലേ. മേന്ന് പറഞ്ഞു കഴിഞ്ഞ് ദാ നമ്മുടെ അടുത്തേക്കും വന്നിട്ടുണ്ട്. ആരായിരുന്നു അത്? മാളു അല്ലേ. മാളു ആയിരുന്നു അല്ലേ. പിന്നെയോ? നമ്മുടെ ചക്കിക്കോഴി അല്ലേ. ചക്കിക്കോഴി എന്താ കൊടുത്തത് ഉണ്ണിക്കുട്ടന്? എന്താ കൊടുത്തത്? നല്ല വെളുത്ത മുട്ട കൊടുത്തു അല്ലേ. അപ്പൊ കുറേ മൃഗങ്ങളെയും പക്ഷിയൊക്കെ നമ്മൾ കണ്ടില്ലേ അല്ലേ. ഇപ്പോഴാണ് ടീച്ചർ ഓർത്തത്, ടീച്ചറിന്റെ വീട്ടിലും അതുപോലെ ഒരു കോഴിയമ്മ ഉണ്ടായിരുന്നു. ആ കോഴിയമ്മക്ക് കുറേ വിശേഷങ്ങൾ ഉണ്ട് പറയാ. കേൾക്കണോ നിങ്ങൾക്ക്? ടീച്ചർ ഒരു പാട്ടിലൂടെ പറയാം. നിങ്ങൾ കൂടെ പാടാമോ? കൂടെ പാടാമോ? ടീച്ചറിന്റെ വീട്ടില് കോഴിയമ്മ തട്ടിന്റെ പുറത്താണ് താമസിക്കുന്നത്. കോഴിയമ്മയുടെ കൂട് തട്ടിന്റെ പുറത്താണ്. ടീച്ചറൊക്കെ ഇടക്കിടക്ക് നോക്കാറുണ്ട് എന്താണ് അവിടെ നടക്കുന്നതെന്ന്. കോഴിയമ്മ മുട്ടയൊക്കെ ഇട്ടിട്ട് എന്താ ചെയ്യുന്നതെന്ന് നോക്കാറുണ്ട്. അപ്പൊ എന്താന്ന് ടീച്ചർ പറയട്ടെ പാട്ടിലൂടെ? എന്റെ കുഞ്ഞുമക്കളും കൂടെ പാടാമോ? അപ്പൊ എല്ലാ മക്കളും ഒന്ന് എഴുന്നേറ്റ് തന്നേ. ഒന്ന് എഴുന്നേറ്റ് തന്നേ. മിടുക്കരാണല്ലോ, പാടാം. തട്ടിൻപൂരത്ത് കുട്ടക്കകത്ത്. എവിടെയാ? തട്ടിന്റെ പുറത്തെ ഒരു കൊട്ടയൊക്കെ വെച്ചിട്ടുണ്ട്. കൊട്ട നിങ്ങൾ കണ്ടിട്ടുണ്ടോ? മൂടി വയ്ക്കുന്ന കൊട്ട. കൊട്ടയുടെ അകത്ത് ആരുള്ളത്? ആരുള്ളത്? കോഴിയമ്മ ഉണ്ട് അല്ലേ. ആരുള്ളത്? കോഴിയമ്മ. തട്ടിൻപുറത്ത് കുട്ടക്കകത്ത് കുത്തിയിരുന്നു കോഴിയമ്മ. ഒന്ന് കൂടെ പറഞ്ഞു. തട്ടിൻപുറത്ത് കുട്ടക്കകത്ത് കുത്തിയിരുന്നു കോഴിയമ്മ. എന്നിട്ട് എന്താ ചെയ്തേനോ? ഇത്തിരിക്കും മായം തേച്ചതുപോലെ
ഒത്തിരി മുട്ടകളുണ്ട് അവൾക്ക്. ആ ഒക്കടെ കയ്യിലെന്തോളെ ആ മുട്ടയുണ്ടല്ലേ, ഒത്തിരി മുട്ടകളുണ്ട് അവൾക്ക്. എന്നിട്ട് എന്താ സംഭവിച്ചോ? ഏ കുറേ ദിവസം കഴിഞ്ഞപ്പോഴേ ആഴ്ചകൾ മൂന്നോ കഴിഞ്ഞല്ലോ. എത്ര ആഴ്ച കഴിഞ്ഞു? ആ മൂന്നാഴ്ച അല്ലേ. ആഴ്ചകൾ മൂന്നോ കഴിഞ്ഞല്ലോ. അപ്പോഴെന്താ പറ്റിയെന്നോ? നമ്മുടെ മുട്ടകളൊക്കെ ഉണ്ടല്ലോ, ആ മുട്ടകളെല്ലാം ആ പൊട്ടി വിരിഞ്ഞു. പൊട്ടി വിരിഞ്ഞ എന്താ വരുന്നേ? ആരാ വരുന്നേ? ആരാ വരുന്നേ? ആ കോഴിക്കുഞ്ഞുങ്ങളല്ലേ, കുഞ്ഞു കോഴികളല്ലേ. ആഴ്ചകൾ മൂന്നോ കഴിഞ്ഞല്ലോ, മുട്ടകളെല്ലാം വിരിഞ്ഞല്ലോ. എപ്പോഴോ കൊക്കോ കൊക്കോ കോഴിയും മക്കളും മുറ്റത്തോടെല്ലാം മറഞ്ഞിടുന്നു. കണ്ടോ നിങ്ങള്, മുറ്റത്തോടെല്ലാം മറഞ്ഞിടുന്നു. എവിടെയായിരുന്നു കോഴിയമ്മ? തട്ടിൻ പുറത്ത് കുട്ടയ്ക്കകത്ത് കുത്തിയിരുന്നു കോഴിയമ്മ. ഇത്തിരി കുമ്മായം തേച്ചതുപോലെ ഒത്തിരി മുട്ടകളുണ്ട് അവൾക്ക്, ഒത്തിരി മുട്ടകളുണ്ട് അവൾക്ക്. എന്നിട്ട് എന്തായിരുന്നു? ആഴ്ചകൾ മൂന്നോ കഴിഞ്ഞല്ലോ, മുട്ടകളെല്ലാം വിരിഞ്ഞല്ലോ. കൊക്കോ കൊക്കോ കോഴിയും മക്കളും മുറ്റത്തോടെല്ലാം മടങ്ങിടുന്നു, മുറ്റത്തോടെല്ലാം മടങ്ങിടുന്നു. അപ്പോഴേ പാട്ടെല്ലാവർക്കും ഇഷ്ടായോ? ആ ടീച്ചറിന്റെ വീട്ടിലെ കോഴിയമ്മ മൂന്നാഴ്ച ഇങ്ങനെ കുട്ടയ്ക്കകത്ത് മുട്ടയ്ക്ക് ഇങ്ങനെ അടയിരുന്ന് കഴിഞ്ഞപ്പോഴേ കുറേ കുഞ്ഞുങ്ങളുണ്ടായി. നിങ്ങളുടെ വീട്ടിലും ഉണ്ടോ കോഴിയമ്മയൊക്കെ? ഉണ്ടോ? ഉണ്ടല്ലേ, എല്ലാവരും കൈനോക്കിയല്ലോ. നിങ്ങളുടെയൊക്കെ വീട്ടിലുണ്ട് അല്ലേ? അതേപോലെ തന്നെ ബാക്കി നമ്മള് ഉണ്ണിക്കുട്ടന്റെ വീട്ടിൽ കണ്ട മൃഗങ്ങളെല്ലാം ഉണ്ടോ? ഏ എല്ലാം ഇല്ലെങ്കിലും ഒരാളെങ്കിലും ഉണ്ടാവും അല്ലേ? ഏ അതാരാ പറഞ്ഞേ? ആ ആടുണ്ടല്ലേ, അതാരാ? ആ പശു അമ്മയുണ്ടോ? പിന്നെയോ? ആ പട്ടിക്കുട്ടനുണ്ട് അല്ലേ. അങ്ങനെ നമ്മുടെ വീടുകളില് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? ആ മൃഗങ്ങളെയും പക്ഷികളെയും ഒക്കെ എന്ത് ചെയ്യാറുണ്ട്? ആ വളർത്താറുണ്ട് അല്ലേ. ഏ അപ്പൊ നാം ഇവരെ വിളിക്കുന്ന വേറൊരു പേരുണ്ട്, എന്താണെന്നോ? എന്തായിരിക്കും? ആ വളർത്തു മൃഗങ്ങൾ അല്ലേ. അതേപോലെ തന്നെ വളർത്തു പക്ഷികൾ അല്ലേ. ആ ഈ വളർത്തു മൃഗങ്ങളും വളർത്തു ആ പക്ഷികളും ഇംഗ്ലീഷിൽ നമ്മള് വേറൊരു പേര് വിളിക്കും. പറയട്ടെ ടീച്ചറ്? ഏ ശരിക്കും കേൾക്കണം കേട്ടോ. ഡൊമസ്റ്റിക് അനിമൽസ്. കിട്ടിയോ? എന്തായിരുന്നു? ക്ലിയർ ആയില്ല അല്ലേ. കേട്ടോട്ടോ ഒന്നുകൂടി. ഡൊമസ്റ്റിക് അനിമൽസ് ഒന്ന് പറഞ്ഞേ. ആ ഡൊമസ്റ്റിക് അനിമൽസ്, വളർത്തു മൃഗങ്ങൾ. ഓക്കെ. അപ്പോ ബേർഡ്സ്, ഡൊമസ്റ്റിക് ബേർഡ്സ് എന്ന് പറഞ്ഞാൽ വളർത്തു പക്ഷികൾ അല്ലേ. നമ്മുടെ വീടുകളിലൊക്കെ ഇതുപോലെ ചില ജീവികളെ നാം വീട്ടില് വളർത്താറുണ്ട് അല്ലേ. അപ്പൊ അവരെ നാം വിളിക്കുന്ന പേരാണിത് ഡൊമസ്റ്റിക് അനിമൽസ് എന്നോ ഡൊമസ്റ്റിക് ബേർഡ്സ് എന്നോ അല്ലേ. നമ്മള് സിംഹത്തിനെ പുലിനെയൊക്കെ നമ്മുടെ വീട്ടിൽ വളർത്താറുണ്ടോ? ഉണ്ടോ? ഇല്ല അല്ലേ, നമ്മളെ അത് കടിച്ചു തിന്നും അല്ലേ. അപ്പോ ചില ജീവികളെ മാത്രമാണ് നമ്മളിങ്ങനെ വീട്ടില് വളർത്താറുള്ളൂ, നമ്മുടെ ഓമന മൃഗങ്ങളായിട്ട് നാം വളർത്താറ് അല്ലേ. ഏ അപ്പോ ഞാൻ ഈ പറഞ്ഞ അതല്ലെങ്കിൽ നമ്മളിപ്പോ കണ്ട ഉണ്ണിക്കുട്ടന്റെ വീട്ടിലുള്ളവര് മാത്രമല്ല കേട്ടോ, വേറെയും ഉണ്ട് ആൾക്കാര്. നമുക്ക് അവരെ കാണണ്ടേ? ദാ ബോർഡിലേക്ക് നോക്കിയേ. ഇതാരാ? ഇതാരാണിത്?
പൂച്ച അല്ലേ? പൂച്ചയെ നിങ്ങൾക്ക് ഇഷ്ടമാണോ? ഇഷ്ടമാണോ? വീട്ടിലുണ്ടോ പൂച്ചയുണ്ടോ? എന്നിട്ട് എന്റെ ആരും ആദ്യം പറയാതിരുന്നേ. ഈ പൂച്ചമ്മയ്ക്ക് നമുക്കൊരു പേരിട്ടാലോ? തങ്ക പൂച്ച വിട്ടു പൂച്ചേനെ നിങ്ങൾക്ക് അറിയാല്ലേ. ഈ പൂച്ച കുഞ്ഞിനൊരു പേരിട്ടാലോ? എന്ത് പേരാ വിളിക്കുക? നമുക്ക് കുറിഞ്ഞി എന്ന് വിളിച്ചാലോ? കുറിഞ്ഞി പൂച്ച നല്ല രസമല്ലേ കേൾക്കാൻ. അപ്പൊ നമുക്ക് ഇവൾക്ക് കുറിഞ്ഞി പൂച്ച എന്ന് പേരിടാം അല്ലേ. അപ്പൊ കുറിഞ്ഞി പൂച്ചയും ആ ഡൊമസ്റ്റിക് അനിമൽസ് ആണല്ലേ, അതിൽ പെട്ടതാണ്. വളർത്തു മൃഗമാണ് നമ്മുടെ കുറിഞ്ഞി പൂച്ചയും. ദാ അടുത്തതാരാ വന്നിരിക്കുന്നേ, അതാരാണത്? കുതിരയാലേ. നിങ്ങൾ കണ്ടിട്ടുണ്ടോ കുതിരയെ ശരിക്കും? കണ്ടിട്ടുണ്ടോ? ഇപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ കുതിരയൊക്കെ വന്നു തുടങ്ങിയില്ലേ. നമ്മുടെ ആളുകള് നമ്മുടെ വീട്ടിലൊക്കെ വളർത്താറുള്ള ഒരു മൃഗം കൂടിയാണ് ആര്? കുതിര. കണ്ടോ കുതിരേനെ നിങ്ങൾ? കണ്ടോ? ഇഷ്ടായല്ലോ എല്ലാവർക്കും. അപ്പൊ ഇതും ഒരു വളർത്തു മൃഗമാണ്, ഡൊമസ്റ്റിക് അനിമൽ ആണ്. ഓക്കെ, ഇതാരാ? ഇതാരത്? റാബിറ്റ് അല്ലേ. മുയൽ അല്ലേ. മുയൽ എന്താ തിന്നോണ്ടിരിക്കുന്നേ? ക്യാരറ്റ് അല്ലേ. കണ്ടോ നിങ്ങളെ മുയലിനെ? ഈ മുയലിനെയും ആളുകള് വീട്ടില് വളർത്താറുണ്ട് കേട്ടോ. അപ്പൊ ഇതും ഒരു വളർത്തു മൃഗമാണ്. അതാരാ അടുത്തത്? നിങ്ങൾക്ക് ഒത്തിരി ഇഷ്ടമുള്ള ആളാണല്ലോ. ആരത്? തത്തപ്പെണ്ണ് അല്ലേ. ഈ തത്തപ്പെണ്ണിനും നമുക്കൊരു പേരിട്ടാലോ? എന്ത് പേരാടണ്ടേ? ചിന്നത്തത്താങ്ങട അല്ലേ, നല്ല പേരല്ലേ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് വിളിക്കാം കേട്ടോ. ടീച്ചർ ചിന്നത്തത്താന്ന പേരിട്ടിരിക്കുന്നത്, കണ്ടോ. ഈ ചിന്നത്തത്തയൊക്കെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? വീട്ടില് വളർത്താറുണ്ട്. സംസാരിക്കുന്ന ഒരു പക്ഷി കൂടിയാണ് ആര്? ചിന്നത്തത്ത അല്ലേ. നന്നായിട്ട് വർത്തമാനം പറയും, നമ്മോടൊപ്പം തന്നെ വർത്തമാനം പറയും. അതുകൊണ്ട് ആളുകള് വീട്ടില് വളർത്താറുണ്ട്. അപ്പൊ ഇതിനെന്ത് പേര് വിളിക്കാം? ഡൊമസ്റ്റിക് ബേർഡ് അല്ലേ, വളർത്തു പക്ഷി എന്നും വിളിക്കാം അല്ലേ. ദാ അടുത്തതാരാ? അതാരാണ്? താറാവ് അല്ലേ. താറാവ് നിങ്ങളുടെ വീട്ടിലുണ്ടോ? ഉണ്ടോ? താറാവ് എന്താ നമുക്ക് തരുന്നേ? മുട്ട തരാറുണ്ട് അല്ലേ. താറാവും മുട്ട തരാറുണ്ട് അല്ലേ. നമ്മള് വീട്ടില് വളർത്തുന്ന മറ്റൊരു പക്ഷിയാണ് ഇത്, താറാവ് അല്ലേ. അപ്പൊ ഇന്ന് നമ്മള് കുറേ പക്ഷികളെയും കുറേ മൃഗങ്ങളെയും പരിചയപ്പെട്ടു അല്ലേ. അവരുടെ പ്രത്യേകത എന്താ? അവരെ നമ്മള് വീട്ടില് ഓമന മൃഗങ്ങളായും ഓമന പക്ഷികളായും ഒക്കെ വളർത്താറുണ്ട് അല്ലേ. അവരെ നമ്മൾ വിളിക്കുന്ന മറ്റൊരു പേരാണ് വളർത്തു പക്ഷികൾ, വളർത്തു മൃഗങ്ങൾ. ഇംഗ്ലീഷിൽ നാം വിളിക്കുന്നത് ഡൊമസ്റ്റിക് അനിമൽസ്, ഡൊമസ്റ്റിക് ബേർഡ്സ് അല്ലേ. അപ്പോഴേ നമ്മുടെ ഉണ്ണിക്കുട്ടന്റെ വീട്ടില് ആദ്യം കണ്ട പശു അമ്മയുടെ ഒച്ച എന്തായിരുന്നു? പറഞ്ഞു കരയോ അല്ലേ. അപ്പൊ നമ്മൾ എന്തിനൊക്കെയാ കണ്ടത്? എന്തിനൊക്കെയാ നിങ്ങൾ കണ്ടത്? ഒന്ന് പറഞ്ഞു, എന്തിനൊക്കെയാ കണ്ടത്? കരയും. എന്തിനും കണ്ടത്? പശു അമ്മ അല്ലേ. പശു അമ്മയെ കണ്ടില്ലേ? പിന്നെയോ? ബൗബൗ കരയും. പട്ടിയെ കണ്ടു അല്ലേ. പിന്നെയോ? മ്യാവ് മ്യാവ് കരയും. പൂച്ചയെ കണ്ടു. പിന്നെ മേ മേ എന്ന് കരയും. ആടിനെയും കണ്ടു അല്ലേ. കൊക്കോ കൊക്കോ കരയും. കോഴിയമ്മയെ കണ്ടു. പിന്നെ ക്വാക്ക് ക്വാക്ക് കരയും. ഡക്കിനെ കണ്ടു. താറാവിനെ കണ്ടു. പിന്നെ കുടുകുടുന്നു അല്ലേ. കുതിരയെ കണ്ടു. പിന്നെ തത്തപ്പെണ്ണിനെ കണ്ടു അല്ലേ.
ഇന്ന് നമ്മള് ധാരാളം കാഴ്ചകളും അറിവുകളുമാണ് നേടിയത് അല്ലേ. അപ്പൊ എന്റെ കുഞ്ഞു മക്കൾ എന്ത് ചെയ്യണം? ആ നമ്മുടെ കളിപ്പാട്ടത്തിന്റെ ആൽബം ബുക്ക് എടുക്കണം. എന്നിട്ടോ ഈ പക്ഷികളുടെ ചിത്രങ്ങളെല്ലാം, ആ വളർത്തു പക്ഷികളുടെയും വളർത്തു മൃഗങ്ങളുടെയും ചിത്രങ്ങളെല്ലാം ഒട്ടിക്കണം. അതോടൊപ്പം നിങ്ങളുടെ വീട്ടിൽ വളർത്തുന്ന വളർത്തു മൃഗങ്ങളെ കുറിച്ച് വർണ്ണിക്കണം. എല്ലാവരും റെഡിയാണോ? ഏ അപ്പൊ മിടുക്കരായിട്ട് ഇതെല്ലാം ചെയ്ത് നല്ല കുട്ടികളായിട്ട് വേണം അടുത്ത ക്ലാസ്സിൽ കാണാൻ. ഓക്കേ, എന്റെ കുഞ്ഞു മക്കൾക്ക് എല്ലാവർക്കും ഗുഡ് ബൈ.